സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശിഷ്യന്മാർ തങ്ങൾ പിന്നിട്ട വഴികൾ വീണ്ടും നടന്നു ചെന്ന് തങ്ങൾ നട്ട സഭാ സമൂഹങ്ങളെ നനച്ചു വളർത്തുന്ന കാഴ്ച നാം ഇന്നലെ കാണുകയായിരുന്നു. അങ്ങനെ ഒരു യാത്രയുടെ പര്യവസാനം അവർ അന്ത്യോക്യയിൽ കുറച്ചധികം നാൾ തങ്ങുകയാണ്. അതിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് വിവരിക്കപ്പെടുന്നത്. ഫരിസേയരിൽ നിന്ന് ക്രിസ്തീയത സ്വീകരിച്ച ചില യഹൂദർ ജെറുസലേമിൽ നിന്ന് വന്നുകൊണ്ട് അന്ത്യോക്യയിലെത്തി വിചിത്രമായ ഒരു സുവിശേഷം പഠിപ്പിക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനികളാകുന്നവരെല്ലാം അവർ അയഹൂദരാണെങ്കിൽ പോലും മോശയുടെ ആചാരവിധി പ്രകാരം പരിച്ഛേദന കർമ്മം അനുഷ്ഠിക്കണമെന്ന്. ഇപ്രകാരമുള്ള യഹൂദവൽക്കരണ പ്രവണതകൾ ആദിമസഭയ്ക്ക് കനത്ത തലവേദനകൾ സൃഷ്ടിച്ചിരുന്നു. അത് വിശ്വാസത്തെയും കൂട്ടായ്മയെയും വളരെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു. രക്ഷയ്ക്കുള്ള നിദാനമായി ദൈവദാനമായ കൃപയ്ക്കുമീതെ അവർ കേവലം ഒരു മാനുഷിക പ്രവൃത്തിയെ പ്രതിഷ്ഠിക്കുന്നു. ഈ യഹൂദവാദികളോട് പൗലോസും ബർണബാസും കനത്ത തർക്കത്തിലേർപ്പെടുകയാണ്. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരു നീക്കുപോക്കിലൂടെ സത്യങ്ങളെ മൂടിവെച്ച് കപടമായ ഒരു സമാധാനം സ്ഥാപിക്കാൻ ശ്രീഹന്മാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രശ്നം മാതൃസഭയായ ജെറുസലേമിന്റെ ചർച്ചയ്ക്കും തീർപ്പിനുമായി കൊണ്ടുവരികയാണ്. അങ്ങനെ ശ്രീഹന്മാരും സഭാശ്രേഷ്ഠരും ഒരു ആലോചനാ കൂട്ടായ്മ കൂടി സുനഹദോസ്. ജെറുസലേമിന്റെ മാതൃഭാവം പ്രൊപ്രൈറ്ററി ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. തന്റെ മക്കളായ പുതു സഭാ സമൂഹങ്ങളെ പ്രതി ഇന്ന് സങ്കീർത്തനം 122 ജെറുസലേമിൽ എത്തിച്ചേർന്നവന്റെ ആനന്ദം വിവരിക്കുമ്പോൾ ഈ ആധ്യാത്മിക അനുഭവവുമായി ഇത് ചേർത്ത് വായിക്കണം. സങ്കീർത്തനം 120 ചിതറിക്കപ്പെട്ട ജീവിതത്തിന്റെ വേദനകൾ കുറിക്കുന്നു. 121 ആകട്ടെ ആ തകർച്ചയിൽ നിന്ന് കരകയറി വരുന്ന വഴിയാണ്. 122 ആ വഴിയാത്രയുടെ തീർത്ഥയാത്രയുടെ പരിസമാപ്തി ആഘോഷിക്കുകയാണ്. നന്നായി പണിതിണക്കപ്പെട്ട നഗരമാണ് ജെറുസലേം. പണിതിണക്കുക, മെറ്റോക്കി എന്നാൽ കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തിന്റെയും സൂചന കൂടിയാണ്. നശ്വരശിലകളാൽ നിർമ്മിതമല്ലാത്ത അഭൗമ ജെറുസലേമായ സഭയുടെ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നത് തന്നെ. 2 കൊരിന്ത്യർ 6:14 ജെറുസലേമിന്റെ സമാധാനത്തിനായി സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ആ സമാധാനത്തെ, ഷാലോം എന്ന ദൈവദാനത്തെ. ഇന്ന് നാഥൻ പറയുന്നു, ഞാനാണ് യഥാർത്ഥ മുന്തിരിവള്ളി എന്ന്. യോഹന്നാൻ 15:1-8 യഥാർത്ഥം അലെത്തീന എന്നാൽ സത്യപൂർണം എന്നാണർത്ഥം. നന്നായി വെട്ടിയൊരുക്കിയില്ലെങ്കിൽ മുന്തിരി ശാഖകൾ വെറുതെ പടർന്നേറും. ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ വെട്ടി ഒതുക്കി കഴിഞ്ഞാലോ അത് ഫലം പുറപ്പെടുവിക്കുന്ന രീതിയിൽ ജീവരസത്തെ കനപ്പെടുത്തി ഇട്ടിക്കുകയും ചെയ്യും. അങ്ങനെ നല്ല തിങ്ങി നിറഞ്ഞ മുന്തിരി ഫലങ്ങൾ നമുക്ക് ലഭ്യമാകും. ക്രിസ്തു മുന്തിരിത്തണ്ടാണ്, നമ്മളാകട്ടെ അതിന്റെ ശാഖകൾ. പിതാവായ ദൈവമാകട്ടെ നമ്മയെല്ലാം വെട്ടി ഒതുക്കുന്ന തോട്ടക്കാരനും. ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ വെട്ടി ഒതുക്കി അതിനെ ഉണക്കി കത്തിച്ച് മുകുളങ്ങളെ ചീകി ഒതുക്കി വയ്ക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയും ഇതിൽ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത്, വചനം മൂലം നമ്മൾ ശുദ്ധീകൃതരായി എന്ന്. കത്താറോ? യേശുവാണ് യഥാർത്ഥ മുന്തിരി. എന്നാൽ മുന്തിരി എന്ന പ്രയോഗം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ സങ്കല്പങ്ങളെ കുറിക്കുന്ന ഒരു വാക്കായി പഴയ നിയമത്തിൽ വിളിക്കപ്പെടാറുണ്ട്. എന്നാൽ നാം നേരത്തെ കണ്ടതുപോലെ രാഷ്ട്രീയ സത്യങ്ങളോ നീക്കുപോക്കുകളുമോ അല്ല ക്രിസ്തീയതയുടെ ഗതി. ക്രിസ്തു തന്നെയാകുന്ന നിറസത്യമാണ്. ഈ സത്യവചനത്തെയും സ്നേഹപ്രമാണത്തെയും നമുക്ക് പകർന്നു തന്നുകൊണ്ട് നാഥൻ പഠിപ്പിച്ചിരുന്നു, നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നുവെന്ന്. നമ്മുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് യോഹന്നാൻ 13:10 നമ്മളെ കൂട്ടിക്കെട്ടുന്ന, കൂച്ചുവിലങ്ങിടുന്ന എല്ലാത്തരം തിന്മയുടെ സ്വാധീനങ്ങളെയും ഭേദിച്ചുകൊണ്ട് ക്രിസ്തോചിതമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ക്ഷണമാണിത്. അതായത് ക്രിസ്തു തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന വഴിയുമാണിത്. നാഥൻ പറയുന്നു, നിങ്ങൾ എന്റെ വചനം പാലിച്ചാൽ എന്നിൽ നിലനിൽക്കുമെന്നും ഞാൻ നിങ്ങളിൽ നിലനിൽക്കുമെന്നും. മേനോ, നിലനിൽക്കുക എന്ന ഈ വാക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നാം കാണുന്നതാണ്. ദൈവം നമ്മിലും നാം ദൈവത്തിലും വാസമുറപ്പിക്കുന്ന ഒരു പരസ്പര ഐക്യം തന്നെയാണിത്. നാം ആദ്യം കണ്ടതുപോലെ ഒരു കൂട്ടായ്മ, മെറ്റോക്കി. അതുകൊണ്ട് തന്നെ ഭിന്നതയുടെ സ്വരങ്ങൾ ഉയരുമ്പോൾ, അസ്വാരസ്യങ്ങൾ പതയുമ്പോൾ നമ്മൾ ജെറുസലേമിലേക്ക് അണയണം. നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടങ്ങളിലേക്ക് ദൈവശബ്ദം കേൾക്കാൻ, സഹജനായി കാതോർക്കാൻ. ഒരു യഥാർത്ഥ സഹയാത്ര തന്നെ സുനോദോസ്. സിനഡ് തന്നെയാണത്. സഭയുടെ സിനഡാത്മക ചിന്തകളിൽ ഉണരുന്നത് പോലെ കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിതത്വം, കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് മിഷൻ.